അത്തൻ കറുത്താലും ഓണം വെളുക്കുമെന്നല്ലേ പറയാറ്. എന്തായാലും ഈശ്വര, കുറേ ദിവസം കൊണ്ട് തുടങ്ങിയ മഴയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മഴയായിരിക്കും, അത്തം ഇടാനേ പറ്റൂല. രാത്രി കിടക്കാൻ നേരത്ത് അത്തമൊക്കെ മൂടി വെച്ചിട്ടാണ് കിടക്കുന്നത്, ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് അത്തമൊക്കെ ഒലിച്ചു പോവുമായിരിക്കും. അങ്ങനെ ഞാൻ പൂക്കൾ ഇറക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഈ ചെമ്പരത്തിപ്പൂ ഇവിടെ നിന്ന് ഈ ഒരു ചന്ദന കളർ ചെമ്പരത്തിപ്പൂ പറിക്കണം. ഈ ചെമ്പരത്തി വളർന്ന് 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 അങ്ങ് മാനം മുട്ടാറായി. ചെമ്പരത്തി ഇത്രയും പൊക്കത്തിന് വളരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത്രയും പൊക്കത്തിനാണ് ഇതാ ഈ ഒരു ചെമ്പരത്തി വളർന്നു പോയിരിക്കുന്നുണ്ടല്ലേ. ഏകദേശം തെങ്ങിൻ്റെ അത്രത്തോളം ആയെന്ന് തോന്നണം ചെമ്പരത്തി. ഞാൻ ഇന്നേം വരെ ഇത്രയും പൊക്കത്തിന് ചെമ്പരത്തി വളരുന്നത് കണ്ടിട്ടില്ല. ചിലപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും, ഞങ്ങളുടെ ഏരിയയിൽ ഇത്രയും പൊക്കത്തിന് വളർന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് ചെമ്പരത്തി പൂക്കളൊക്കെ എടുത്ത് നേരെ അത്തം ഇടാനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത്ര പൂക്കളെ ആയുള്ളൂ. ഇന്ന് വിശാഖമാണ്, അപ്പോൾ ഇന്ന് നാല് കളറാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഇനി നമ്മുടെ ചെമ്പരത്തി പൂവും കൂടെ ഇന്ന് ഒട്ടൊക്കെയാണ് സ്ഥാനം പിടിച്ചു തുടങ്ങിയത്. അങ്ങനെ ചെമ്പരത്തി പൂവൊക്കെ ഇറക്കണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വിളക്കെല്ലാം കൊളുത്തിയതിന് ശേഷമാണ് ഇതാ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പോൾ വിളക്കിലേക്ക് കുറച്ച് പൂക്കൾ മാത്രമേ എടുത്ത് വെച്ചുള്ളൂ, ബാക്കി അത്തമിടാനായിട്ട് വേണ്ടേ. അപ്പോൾ അത്തം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ എല്ലാ പൂക്കളും നോക്കി എണ്ണം തിട്ടപ്പെടുത്തിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. ഓരോ ദിവസം ഓരോ പൂക്കളാണല്ലോ ഇടേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ ഓരോ ദിവസം ഓരോ കളർ. അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്ക് എല്ലാ ദിവസവും എല്ലാ കളർ പൂക്കളൊക്കെ ഇടുന്നുണ്ട്. നമുക്ക് അങ്ങനെയല്ല, ഒരു ദിവസം ഒറ്റ കളർ, അങ്ങനെയാണ് നമ്മുടെ ആ ഒരു രീതി. അങ്ങനെ എല്ലാ പൂക്കളും കൊണ്ടുവന്ന് ഞാൻ എന്താ തലേ ദിവസം രാത്രി ഇതേപോലെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു അത്തമെല്ലാം. ഇനി അവിടെ നിന്ന് എല്ലാം പഴയ പൂക്കളൊക്കെ മാറ്റി ഇനി അത്തത്തിൽ ചാണകമൊക്കെ മെഴുകി അതിനൊന്ന് ശുദ്ധിയാക്കിയിട്ട് വേണം അത്തം ഇടാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ വർഷത്തെ പോലെയൊന്നും അധികം അത്തമൊന്നും അങ്ങനെ ഒരിടത്ത് കണ്ടില്ല. മുന്നേക്കെ നമ്മൾ എവിടെ നോക്കിയാലും എല്ലാ മുക്കിനും മുക്കിനും മൂലയിലും ഒക്കെ അത്തം ഉണ്ടായിരിക്കും. ഇങ്ങനെ തിട്ടയൊക്കെ പിടിച്ച് ചിലതൊക്കെ ഇങ്ങനെ ചരിച്ചു വെച്ചിട്ടൊക്കെ ആയിരിക്കും. ആ തിട്ടയെന്ന് വെച്ചാൽ ഇങ്ങനെ ചരിച്ചൊരു തിട്ടയായിരിക്കും, അതിലാണ് ഇങ്ങനെ അത്തമൊക്കെ ഇടുന്നത്. അത് ഓരോ ജംഗ്ഷൻ തോറും ഓരോ പയ്യന്മാരുടെ വകയായിട്ടൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. എന്താന്ന് അറിഞ്ഞൂടെ, ഈ വർഷം അധികം ഒന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാൻ കാണാത്തതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പം ആർക്കും ഒന്നിനും സമയമില്ല. പണ്ട് അതൊക്കെ ഒരു ഉത്സവം പോലെയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പൂക്കൾ പറിക്കാൻ പോയി വന്നു അത്തയിട്ട് ഓരോ ദിവസം ഓരോരുത്തരെ ടകണ പോലെയൊക്കെ ആയിരുന്നു. ഇപ്പം ആർക്കും ഒന്നിനും വയ്യ. എല്ലാവർക്കും എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിഞ്ഞു പോകണം, അത്ര മാത്രമേ ഉള്ളൂ. അത്തയിടാനായിട്ട് എടുത്ത് വെച്ചിരുന്ന ചാണകമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെയ്യെന്നറിയുമ്പോൾ, ഞാൻ ഈ ചാണകം എടുത്തുകൊണ്ട് വെച്ചിരിക്കും. ഞങ്ങളുടെ വീട്ടിലെ രണ്ട് സൈഡും രണ്ട് ഗേറ്റും ഈ ചുറ്റുമതിലൊക്കെ ഉണ്ടെങ്കിലും പട്ടി കയറും. പട്ടി കയറി ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ ഒരു പതിവായിരുന്നു. പക്ഷേ പട്ടി കയറിയിട്ട് ചാണകം എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാനിങ്ങനെ ആ അത്തത്തിൻ്റെ തലേദിവസം ചാണകമൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് പിറ്റേന്ന് ഒരു തോന ചാണകവും എടുത്തുകൊണ്ട് വെച്ചിരുന്നത്. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ ചാണകം കാണാനില്ല. ഞാൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ചാണകം കണ്ടില്ല, എന്ത് ചെയ്താന്ത്? ഈ ചാണകം മോട്ടിക്കുന്ന കള്ളന്മാരുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടല്ലോ. ഞാൻ നോക്കിയപ്പോൾ ആ ഞാൻ കൊണ്ടുവച്ചിരുന്ന ചാണകം ഫുള്ള് പട്ടി കടിച്ച് ബാക്കിൽ ഞങ്ങളെ വീടിൻ്റെ പുറകു വശത്ത് കൊണ്ട് വലിച്ചുകൊണ്ടിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ആ ചാണകം വെച്ചിരുന്നാൽ പട്ടി അപ്പം വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ എൻ്റെ അത്തമൊക്കെ ഇവിടെ റെഡിയായി. നാല് കളർ പൂക്കളുണ്ട്. വിശാഖം ദിവസം അത്തം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി ഞാനിങ്ങനെ വിശാഖം ദിവസത്തതും പിന്നെ അനിഴം ദിവസത്തതും എല്ലാം കൂടെ അത്തം ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് വിശാഖത്തിൻ്റെ അന്നത്തെ അത്തം, അത് കഴിഞ്ഞ് പിന്നെ ഇത് അനിഴം ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ വിളക്കെല്ലാം കൊളുത്തി പിന്നെ ഒത്തിരി വെളുത്തിട്ട് വരാത്തതിന് ശേഷം അത്തമിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അച്ഛനും അമ്മയും ഓണക്കോടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും അവർ ഓണക്കോടിയായിട്ട് വന്ന്. അച്ഛൻ്റെ അമ്മയുടെ വക ഓണക്കോടിയുണ്ട്, അനിയത്തിയുടെ വക ഓണക്കോടിയുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ആദ്യം എന്താ സാരി കൊടുക്കുകയാണ്, അമ്മയ്ക്ക് 2 സാരി കൊടുത്തു. ഒന്ന് അനിയത്തി കൊടുത്തതും ഒന്ന് അച്ഛനും അമ്മയും കൊടുത്തതും. അപ്പോൾ ഇവർ ഇത്രയും രാവിലെ വന്ന് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വന്നാലേ ചേട്ടനെ കാണാൻ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ചേട്ടൻ പിന്നെ വരുമ്പോഴേക്കും രാത്രി 10 മണിയൊക്കെ ആവും. അപ്പോൾ ചേട്ടനും കൂടെ ഉള്ള സമയത്ത് വന്ന് ഓണക്കോടി തരാമെന്ന് വെച്ചിട്ടാണ് രാവിലെ തന്നെ അച്ഛനും അമ്മയും വന്നത്. അപ്പോൾ ഇത് ചേട്ടനുള്ള ടീഷർട്ട് അതായിരുന്നു. അനിയത് ചേട്ടന് നേരത്തെ ടീഷർട്ട് എടുത്ത് കൊടുത്തതുകൊണ്ട് ഇപ്പോൾ എടുത്തില്ല. അപ്പോൾ ചേട്ടനുള്ള ടീഷർട്ട്, പിന്നെ കേശുവിനുള്ള 2 ജോഡി ഡ്രസ്സും, ഒന്ന് കേശുവിന് അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ വകയും ഒന്ന് അവൻ്റെ കുഞ്ഞിയുടെ വകയായിട്ട് കേശുവിനും കിട്ടി 2 ജോഡി. അപ്പോൾ അമ്മയുടെ കയ്യിൽ ഞാൻ നോക്കിയത്, അമ്മ ഇന്നലെ അടുത്ത വഴി പോയ സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ഒഴിഞ്ഞു നിന്ന സമയത്ത് ഒരു കാറ് വന്നിട്ട് അമ്മയുടെ കയ്യിലിടിച്ചുകൊണ്ടാണ് പോയത്. കാറെന്ന് പറഞ്ഞ് കാറിൻ്റെ മിററാണ് കയ്യിലിടിച്ചത്. പക്ഷേ അമ്മയുടെ കയ്യിൽ നല്ല നീരുണ്ടായിരുന്നു, നല്ല ഇങ്ങനെ കയ്യിൽ ആ ഒരു മുട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ പൂച്ചക്കുട്ടിയെ പോലെ വീർത്ത് നിന്ന അത്ര നല്ല നീരായിരുന്നു. ആ കാറുകാരെ നിർത്തിയതുമില്ല, ഒന്നുമില്ല.
അപ്പോൾ ഞാൻ അതിൻ്റെ കയ്യുടെ നീരൊക്കെ എങ്ങനെ ഉണ്ടെന്നാണ് നോക്കിയത് കേട്ടോ. പിന്നെ ഇതാ ഇതാണ് എനിക്ക് അനിയത്ത് വാങ്ങിച്ചു തന്ന ഓണക്കോടി. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ വകയായിട്ടുള്ളത് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ സംഭവം എന്താണെന്ന് അറിയുമോ, ഇതെനിക്ക് ഭയങ്കര വലുതായിരുന്നു ആ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ. അതുപോലെ നമുക്ക് ചില ഡ്രസ്സ് ഇട്ടാൽ ചേരൂല എന്ന് തോന്നുമല്ലോ, അതേപോലെ ഒരു മോഡലായിരുന്നു. എനിക്കെന്തോ അത്രയ്ക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതിട്ട് കണ്ടപ്പോഴേക്ക് അമ്മയ്ക്കും അത്ര ഇതായിട്ട് തോന്നിയില്ല അങ്ങനെ. പിന്നെ അവളെനിക്ക് അത് കൊണ്ടുപോയിട്ട് വേറെ മാറ്റിക്കൊണ്ട് തന്നായിരുന്നു ഡ്രസ്സ്. പിന്നെ ഇതാ കേശുവിൻ്റെ അങ്ങനെ അതായിരുന്നു ആ ഒരു ഓണക്കോടി അവളുടേത്. രണ്ടാമത് അവളിപ്പോൾ മാറ്റിക്കൊണ്ട് വന്നത് സൂപ്പർ ഓണക്കൊടി, നല്ല സൂപ്പർ ഓണക്കൊടി, നല്ല സൂപ്പർ ടോപ്പ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇതാണ് അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെയും അമ്മയുടെയും വകയായിട്ട് എനിക്ക് എടുത്ത ടോപ്പ്. ഇത് നല്ല രസമുണ്ടായിരുന്നു. ചിലത് നമുക്കിടുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നുമല്ലോ, അതുപോലൊരു ടോപ്പായിരുന്നു ഇതായത്. അങ്ങനെ രാവിലെ ഓണക്കോടിയൊക്കെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ. ഇനി വേണം അത്തയിടാനായിട്ട്, അത്തയിട്ട് തുടങ്ങിയില്ല. ഇന്നും രാവിലെ രാവിലെ മഴയായിരുന്നു. അപ്പോൾ മഴ കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല അത്തയിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് അനിരം ദിവസമായതുകൊണ്ട് 5 കളർ പൂക്കളാണ് ഇടാനുള്ളത്. അപ്പം ഞാൻ എന്താ ആ ഒരു 4 കളർ പൂക്കളും ഇട്ട് പിന്നെ 5-ാമതായിട്ട് രാമതുളസിയാണ് പറിച്ച് വെച്ചത്. അപ്പോൾ അത് തൊട്ടടുത്ത് നിൽപ്പുണ്ടല്ലോ. അങ്ങനെ രാമതുളസി പറിച്ച് വെച്ചിട്ട് 5-ാമത്തെ കളറും ആക്കിയിട്ടുണ്ട്. ആദ്യം മഞ്ഞ, പിന്നെ വെള്ള, 2-ാമത് ഒരു ചന്ദന കളർ പോലെ ചെമ്പരത്തിപ്പൂ, 4-ാമത് ചുവപ്പ് ചെമ്പരത്തിപ്പൂ, 5-ാമത് അതും. അപ്പോൾ ഇനിതാ ഇത് തൃക്കേട്ട ദിവസത്തെ ആ ഒരു രാവിലത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നന്ദുവിൻ്റെ കോളേജിലെ ഫംഗ്ഷനായിരുന്നു. അവൾ മാറിയവാനേഴ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ മൂത്ത നാത്തുവിൻ്റെ മോളാണ്. അപ്പോൾ അവൾക്ക് ഇന്നാണ് ഓണം ഫംഗ്ഷൻ. അപ്പോൾ അവളെ ഞാൻ ഒരുക്കി ഇറക്കിയതാണ്. എല്ലാ വർഷവും ഞാൻ തന്നെയാണ് അവളെ ഇതുപോലെ മലയാളി മംഗ വേഷത്തിലൊക്കെ ഒരുക്കി ഇറക്കുന്നത്. പക്ഷേ ഈ വർഷം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല രസമായിട്ട് അതൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിങ്ങനെ യൂട്യൂബ് മൊത്തം തപ്പും ഇതുപോലെ ഈ ഒരുക്കണ വീഡിയോകളൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഇങ്ങനെ ഒരുക്കി ഇറക്കാനായിട്ടൊക്കെ. അപ്പം നന്ദു ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഈ സാരിയൊക്കെ ഉടുപ്പിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ രമ്യ ചേച്ചിക്ക് ഞാൻ അവളെ ഒരുക്കി ഇറക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ രാവിലെ രമ്യ ചേച്ചി ഇപ്പോൾ രാവിലെ 6 മണിയായപ്പോൾ വന്നതാണ്. അങ്ങനെ ആ സാരിയൊക്കെ ആ ഒരു ടിഷ്യൂ സാരി ആയിരുന്നു. ഞങ്ങളിപ്പോൾ അവൾക്ക് ഓണക്കോടിയായിട്ട് എടുത്ത് കൊടുത്ത സാരി ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവളെ സാരിയൊക്കെ ഉടുപ്പിച്ച് ആ ഒരു എന്താ പറയാനായിട്ട് മറ്റേ ബണ്ണൊക്കെ വെച്ചിട്ട് അങ്ങനെ മുടിയൊക്കെ കെട്ടി ആ ഒരു രീതിയിൽ ഒരുക്കി ഇറക്കി. എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ ആ ഒരു മേക്കപ്പ് ലുക്കിൽ അവളങ്ങനെ ഒരുക്കി ഇറക്കിയപ്പോഴേക്ക് ഇനി ഇവിടെ നിന്ന് അവർക്ക് മൺവിള പോയിട്ട് അവിടെ നിന്ന് വേണം കോളേജിൽ പോകാനായിട്ട്. അങ്ങനെ അവരിതാ ഓടി ഓട്ടോയിൽ അങ്ങ് നേരെ മൺവിള പോവുകയാണ്. അവിടെ നിന്ന് അവൾ യൂബർ പിടിച്ചാണ് കോളേജിൽ പോകാനായിട്ട് പോകണത്. അപ്പോൾ അവർ പോയതിന് ശേഷമാണ് ഞാൻ അത് അത്തോടാനായിട്ട് ഒരുങ്ങിയത്. അപ്പോൾ ഇന്ന് രാവിലെ നന്ദുവിൻ്റെ ബാക്കിൽ നിന്ന് ഇതിൻ്റെ കാര്യങ്ങളോട്ടൊക്കെ നിന്നതുകൊണ്ട് രമ്യേച്ചി വന്നതിന് ശേഷമാണ് കേശൂരിനുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ലഞ്ചും എല്ലാം രമ്യ ചേച്ചിയാണ് ഇന്ന് പ്രിപ്പയർ ചെയ്തതും. കേശുവിനെ കുളിപ്പിച്ചൊരുക്കിയതും എല്ലാം ചേച്ചിയായിരുന്നു. അപ്പോഴേക്കും ഞാൻ നന്ദുവിനെ മേക്കപ്പ് ചെയ്യണ തിരക്കിലായിരുന്നു. അങ്ങനെ ഇന്ന് എനിക്ക് മറ്റു പൂ കിട്ടിയില്ല കേട്ടോ. ഇന്നലെ പൂക്കടയിൽ ചെന്നപ്പോഴത്തേക്ക് നേരത്തെ തീർന്നു. പൂക്കടയിൽ ചെന്നപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ കടയിൽ ഫ്രണ്ട് തന്നെ പൂക്കടയാണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ പൂക്കളൊക്കെ നേരത്തെ തീരും. അപ്പോൾ ഞാൻ നമ്മുടെ തൊട്ട് അപ്പുറത്തെ വീട്ടിൽ കണിക്കൊന്ന് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കണിക്കൊന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ആ മഞ്ഞ പൂക്കളുകൊണ്ട് ഫില്ല് ചെയ്തത്. എൻ്റെ മുക്കുറ്റിയിലെ പൂക്കളൊക്കെ തീർന്ന് അപ്പോൾ ശംഖുപുഷ്പവും കൂടെ വെച്ചിട്ട് ഇന്നതാ 6 കളറായിട്ട് 6 തട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി കരമന പോകണം. കരമന പോയിട്ട് വേണം കേശുവിൻ്റെ പുലി ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പം ഞാൻ ആ മൂന്ന് അത്ത ഇടുന്നത് കാണിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോയിൽ അതൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് മൂന്നും എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം ഇങ്ങനെ ഉൾപ്പെടുത്തി കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ കരമന എത്തി. കരമന ഇവിടെ മഴവില്ലിൽ നിന്നാണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ അന്ന് വന്ന് അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് പോയിരിക്കുകയായിരുന്നു. 150 രൂപയാണ് റേറ്റ്. 150 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും അവർ അതെല്ലാം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നത് കഴുകിയിട്ട് തന്നെയാണോ അവർ യൂസ് ചെയ്യണമെന്ന് ഒന്നും അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി കഴുകാമെന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോഴേക്കും അവർ ഞങ്ങളുടെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നിങ്ങളത് വാഷ് ചെയ്യുമെന്ന് ഒന്നും അവരോട് അങ്ങോട്ട് ചോദിച്ചതുമില്ല. റെൻറ്റിന് എടുക്കുന്നതല്ലേ. പക്ഷേ അവരെ ഞങ്ങളുടെ പറഞ്ഞത് നിങ്ങൾ നാളെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ എത്തിക്കണം, നമുക്ക് വാഷ് ചെയ്തിട്ട് വേണം അടുത്ത ദിവസം അടുത്ത കസ്റ്റമർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഒരു സമാധാനം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മുടെ മിക്സി വീണ്ടും പണിതന്നിരിക്കുകയായിരുന്നു. മിക്സി എല്ലാം അടിച്ചുപോയി. അപ്പം നമുക്ക് മിക്സി വാങ്ങിച്ചാലേ പറ്റുള്ളൂ. ഇനി അതിലിട്ട് പണിതിട്ട് യാതൊരു പ്രയോജനവും. ഞങ്ങൾ ഒരുപാട് പൈസ ആ മിക്സിയിൽ ചിലവാക്കി, എന്നിട്ടും അത് ശരിയായില്ല. അപ്പോൾ ഇനി എന്തായാലും ഇപ്പോൾ ഓണം ഓഫറും കൂടെയൊക്കെ ഉണ്ടല്ലോ,
അപ്പോൾ ഒരു മിക്സി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് രണ്ട് കടകളിൽ കയറി നോക്കി ഞങ്ങൾ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ആ സെയിം ടൈപ്പ് മിക്സി തന്നെ വേണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഫിലിപ്സിൻ്റെ മിക്സി, അപ്പോൾ ഞാൻ എൻ്റെ ഇരുന്ന ഫിലിപ്സിൻ്റെ മിക്സിയാണ്. ആ മിക്സി ഇപ്പോൾ ആ ഒരു മോഡൽ ഇറങ്ങണില്ലെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ കയറി ആദ്യം കണ്ട ഒരു കടയിൽ കയറി നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഐഡിയലിലോട്ടാണ് വന്നത്, കൈതമുക്കിൽ. ഐഡിയയിൽ എത്തിയപ്പോഴേ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ചേച്ചിയെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ചേച്ചി നമ്മളതാ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നല്ല തിരക്ക്, എന്തും ഓഫറും കാര്യങ്ങളൊക്കെ പത്രത്തിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും തിരക്കെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആ മിക്സി എല്ലാം നോക്കി വെച്ചിരുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ വന്നപ്പോൾ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. ഒന്നാമത് കേശുവിനെ വിളിക്കാനായിട്ട് പോകണം, രണ്ടര ആകുമ്പോഴേക്ക് കേശുവിനെ പോയി വിളിക്കണം. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് ആകെപ്പാട് ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒടുക്കത്ത മഴയും, മഴയെന്ന് വെച്ചാൽ നമ്മൾ ഈ തിരക്കും കാര്യങ്ങളും കാരണം കാർ എടുത്തുകൊണ്ട് പോയില്ല, സ്കൂട്ടറിൽ പോകാമെന്ന് വിചാരിച്ച്. തിരക്കെന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ ഈ സിറ്റിക്കകത്തോട്ട് ഇറങ്ങിയാൽ നമ്മളെ വണ്ടി അനങ്ങൂല, ആ രീതിയിൽ ട്രാഫിക് ജാം ആയിട്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്ക്, ആ തിരക്കിൻ്റെ ഇടയിൽ പോയി ഇവിടെ നിന്ന് അങ്ങറ്റം വരെ പോകണമായിരുന്നല്ലോ കരമന, പോയി ഡ്രസ്സ് എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക്, ഇന്നും തിരിച്ചു വരുന്ന വഴിക്ക് ഒരാളുമായിട്ട് കൊടക്കേണ്ടി വന്ന് ആളെ കാറുകൊണ്ട് കയറ്റി ഇത് കാണണമായിരുന്നു. ഞങ്ങൾ ഇടിക്കാനുള്ളതായിരുന്നു, ഞങ്ങളെന്തോ ജസ്റ്റ് മിസ്സായി വന്നപ്പോഴേക്ക് ഞങ്ങളുടെ ബാക്കിൽ നിന്ന് വന്ന ഒരങ്കിളിന് ആള് വെട്ടിച്ചതുകൊണ്ട് മാത്രം ആള് രക്ഷപ്പെട്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ നേരെ ഐഡിയലിൽ വന്നത്. പിന്നെ അവിടെ കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടി വന്ന് ഐഡിയലിൽ വന്ന് ഞങ്ങൾ പ്രീതി സോഡിയാക്കാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫിലിപ്സിൻ്റെ മിക്സി തിരക്കിയാണ് ഞാൻ വന്നത്, വേറൊന്നും കൊണ്ടല്ല. ഫിലിപ്സിൻ്റെ ജാറ് ഞങ്ങളിപ്പോൾ 850 രൂപ കൊടുത്ത് വീണ്ടും വാങ്ങിയായിരുന്നു. അപ്പോൾ ഫിലിപ്സിൻ്റെ തന്നെ മിക്സി കിട്ടുകയാണെങ്കിൽ ആ ജാറും കൂടെ ഉപയോഗപ്പെടുത്താമല്ലോ എന്ന് വെച്ചിട്ടാണ്, അതൊന്നും നടന്നില്ല. പ്രീതി സോഡിയാക്കും വാങ്ങി ഞങ്ങളിതാ ഐഡിയയിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ ഇതുകൊണ്ട് വെച്ചിട്ട് വേണം കേശുവിനെ വിളിക്കാൻ പോകാനായിട്ട്. ഇപ്പം തന്നെ സമയം ഏകദേശം 1:45 കഴിഞ്ഞ്, 2:30 ആകുമ്പോഴേക്കും നമുക്ക് കേശുവിനെ വിളിക്കാൻ പോകണം. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് നേരെ പോയി കേശുക്കുട്ടനെ വിളിച്ചുകൊണ്ടാണ് വന്നത്. കേശുവിന് വന്നപ്പോൾ തൊട്ട് പുലിവേഷം കണ്ടോളാൻ വയ്യ. അങ്ങനെ കുറച്ച് സമയം പുലിവേഷമൊക്കെ ഇട്ട് അവിടെ പുലിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പോയിട്ട് വന്ന ക്ഷീണവും കാര്യങ്ങളോട് ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ പോയിട്ട് കേശുവിനെ വിളിച്ചുകൊണ്ടൊക്കെ വന്നതിന് ശേഷമാണ് അത് ഇതൊന്ന് ഓപ്പൺ ചെയ്തൊക്കെ നോക്കണത് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ മിക്സി. അടുക്കളയിൽ നമുക്ക് വേറെ എന്തില്ലെങ്കിലും സഹിക്കാം, മിക്സി ഇല്ലെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഒന്നാമത് അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് അരകല്ലോ കാര്യങ്ങളൊക്കെ വേണം. ഒരു അരകല്ല് കിടപ്പുണ്ട്, നല്ല അരകല്ലുമാണ്, അത് ഇടാൻ സ്ഥലമില്ലാത്ത പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ 2 ദിവസം കൊണ്ട് ഞങ്ങൾ നല്ലതുപോലെ ബുദ്ധിമുട്ടായിരുന്നു മിക്സി ഇല്ലാതിരുന്നിട്ട്. ഫ്രിഡ്ജ് ഇല്ലായിരുന്നാൽ പിന്നെ നമുക്ക് സഹിക്കാം, പക്ഷേ മിക്സി ഇല്ലായിരുന്നാലും ഒട്ടും സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഗ്യാസ് ഇല്ലാതിരുന്നാലും. അങ്ങനെ കൊണ്ടുവന്നത് ആ ഒരു പാക്കിങ്ങൊക്കെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് നോക്കിയാണ്. ഇവരുടെ ഈ പാക്കിങ് ഈ എന്തിൻ്റെ ആയിരുന്നാലും അവർ പാക്ക് ചെയ്ത് വെക്കുന്ന ആ ഒരു രീതിയുണ്ടല്ലോ, അത് സൂപ്പറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അതുപോലെ പാക്ക് ചെയ്യാൻ നോക്കിയാൽ ആ പാക്കിങ് അടയില്ല, അത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കേശു ഇങ്ങനെ നോക്കി നിൽപ്പോണ്ട്, ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും കേശുവിനും ഇങ്ങനെ വിരുവിരാ വരണുണ്ട് അതൊക്കെ വന്ന് എടുത്തും കൊണ്ട് ഓടാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങാൻ പോയപ്പോഴേക്ക് 10,880 ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് അവരിട്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓണം ഓഫറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് 7,500 നമുക്ക് പ്രീതി സോഡയൊക്കെ കിട്ടിയത്. ഞങ്ങൾ ആദ്യം കയറി ഷോറൂമിൽ ചോദിച്ച സമയത്തേക്ക് അവിടെ 8,000 രൂപയായിരുന്നു പറഞ്ഞത്. 8,000 രൂപയിൽ കുറയ്ക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഇവിടെ ഐഡിയലിലാണല്ലോ, നമ്മൾ ഐഡിയയിൽ നിന്നാണ് നമ്മുടെ എ സിയും കാര്യങ്ങളൊക്കെ, രണ്ടാമത് വാങ്ങിയ എ സിയൊക്കെ നമ്മൾ ഐഡിയയിൽ നിന്നാണ് എടുത്തത്. അങ്ങനെ ആ ചേച്ചിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞ് ധൈര്യമായിട്ട് പോകുന്നു, നമുക്ക് നല്ല റീസണബിൾ റേറ്റിൽ എടുക്കാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ നേരെ ഐഡിയലിൽ പോയത്. അപ്പോൾ ഫിലിപ്സിൻ്റെ മിക്സിയേക്കാൾ ഇതിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ജാറ് കൂടെ അഡീഷണൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രീതിയുടെ ആ ഒരു മോഡല് ഞാൻ ഇപ്പോഴാണ് നേരെ കണ്ടത്. ഇവിടെ വന്നിട്ട് ഐഡിയലിൽ വന്നിട്ട് നേരെ നോക്കിയത് പോലുമില്ല. നമുക്ക് ഈ പ്രീതി സോഡിയാക്ക് മതി എന്നുള്ള ഒരു രീതിയിൽ വന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വാങ്ങിക്കൊണ്ടായിരുന്നു ഇറങ്ങിയത്. പിന്നെ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് മിൽട്ടൻ്റെ 3 കാസറോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം കയറി കടയിൽ പറിച്ചു വെച്ച സമയത്തേക്ക് അവിടെ വി ഗാർഡൻ്റെതും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രീതി സോഡിയാക്കും ഉണ്ട്. അപ്പോൾ വി ഗാർഡൻ്റെ കൂട്ടത്തിൽ
മിൽട്ടൻ്റെ ഒരു കാസറോളായിരുന്നു ഫ്രീ. അപ്പോൾ ഇതാ അതിൻ്റെ സ്ഥാനത്ത് ഇതിൽ മൂന്ന് കാസറോൾ, മൂന്ന് സൈസിലുള്ള മൂന്ന് കാസറോൾ കിട്ടി. കേശുദ ആ ഒരു ബേസ് ബോർഡ് കിട്ടിയപ്പോഴേക്കും അത് അവൻ്റെ വീടാണെന്ന് പറഞ്ഞ് അതിനകത്ത് കയറി താമസമായി കേശു. ഞാനാണെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോൾ സി ഡി മൂസയിൽ ബിന്ദു പണിക്കരെ പോലെ എനിക്ക് എന്തെയ്യണം എന്തെയ്യണമെന്ന് അറിഞ്ഞൂടെ ആകെപ്പാട് ഭയങ്കര സന്തോഷം. എനിക്ക് ഡ്രസ്സ് കിട്ടിയേക്കാളും സന്തോഷമാണ് ഈ മിക്സി കിട്ടിയപ്പോഴേക്കും. അങ്ങനെ ഇനി മിക്സിനെ നേരെ ഇവിടെ വെച്ചാൽ മുതലാവില്ല, അങ്ങനെ നേരെ എല്ലാം പറക്കിക്കൊണ്ട് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഫിലിപ്സിൻ്റെ മിക്സിയെക്കാളും ഇതിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ജാറിൻ്റെ അഡീഷണൽ ഉണ്ടായിരുന്നു. ഓണമായിട്ട് നല്ലൊരു പണിയായിരുന്നു നമ്മൾ മിക്സി തന്നത്. എന്തായാലും ആ പറ്റിൽ പുതിയൊരു മിക്സി വാങ്ങിക്കാൻ പറ്റി, അത് തന്നെ വലിയ കാര്യം. അപ്പൊ ഞങ്ങളുടെ കയ്യിലിരുന്ന മിക്സി ഫിലിപ്സിന്റെ മിക്സി ആയിരുന്നു. അതിപ്പോ ഏകദേശം 6-7 വർഷം ആയതേ ഉള്ളൂ. ഇവിടെ മാൾ ഓഫ് ട്രാവൻകൂർ ഓപ്പൺ ആയ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചതായിരുന്നു ആ മിക്സി. പക്ഷേ എന്തോ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ, പക്ഷെ നമ്മൾ അത് കൊടുത്തത് എന്തോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് പൊട്ടും വർക്ക് ചെയ്യാത്ത അവസ്ഥയായി. അങ്ങനെ ഇപ്പൊ ഓണം ഓഫറും കൂടെ ഉള്ളതല്ലേ, അപ്പൊ എനിക്കാണെങ്കിൽ അത് ആ സെയിം റേഞ്ചിനുള്ള മിക്സി തന്നെ വേണമെന്നായിരുന്നു ആഗ്രഹം, വേറെ ഒന്നും കൊണ്ടല്ല. അത് വാങ്ങിച്ച സമയത്ത് ഒന്നാമത്തെ കാര്യം ചപ്പാത്തിക്ക് മാവ് നനയ്ക്കാം. അപ്പോൾ ആ മിക്സി വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ കൈ കൊണ്ട് ചപ്പാത്തിക്ക് മാവ് നനച്ചിട്ടില്ല. അത് തന്നെയാണ് എനിക്ക് ചപ്പാത്തിക്ക് മാവ് നനച്ചു തരുന്നത്. പിന്നെ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഒരുപാട് നമുക്ക് ചിക്കൻ കറിയൊക്കെ ഒരുപാട് വെക്കണമെന്നുണ്ടെങ്കിൽ സവാളയൊക്കെ കട്ട് ചെയ്യാനുണ്ടല്ലോ, ഒന്നും അറിയണ്ട, സവാള അതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കുറേ വേർഷൻ എന്തു പറയാനായിട്ട് കുറേ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് പിന്നെ താഴോട്ട് വരാൻ ചെറിയൊരു മടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കയറി നോക്കി മിക്സി വാങ്ങാനായിട്ട്. അപ്പോൾ ആ മിക്സി എന്തായാലും ശരിയാക്കാൻ കൊടുത്തിരിക്കുകയാണ്. ഞാൻ ആ മിക്സിയിൽ ഒരു ചെറിയൊരു വീഡിയോ ഇതിലിപ്പോൾ കാണിക്കാം. ഞാൻ മിക്സി ഇങ്ങനെ എന്തോ ഇഡലിക്ക് ആട്ടിക്കൊണ്ട് നിന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ മിക്സിയിൽ ആ സൈഡിലത്തെ വെട്ടമുണ്ടല്ലോ, അതിൽ കൂടെ ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഞാൻ ആദ്യം വിചാരിച്ച് ഫ്രിഡ്ജിൽ മാവ് അല്ല ഉഴുന്നൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ലേ എടുത്ത് ആട്ടണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചില സമയത്ത് നമുക്ക് ആ ഒരു ആ തണുപ്പിൻ്റെ തന്നെ ഒരു പുക വരുമല്ലോ, അങ്ങനെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ദേവലോകം പോലെ ആയി, ഭയങ്കര പുക. അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല. പിന്നീട് ഞാൻ അമ്മയൊക്കെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നും കൂടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒന്നും കൂടെ അത് ചെയ്ത സമയത്താണ് വീഡിയോ എടുത്തത്. അപ്പം അതിൽ കുറച്ച് പുക വരണതേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അവസ്ഥയിലായിരുന്നു. വീണ്ടും ഒന്നും കൂടെ ട്രൈ ചെയ്യാനായിട്ട് പേടിയായിരുന്നു, എങ്ങാനും പൊട്ടിത്തെറിച്ചാൽ പണി കിട്ടൂലേ. അങ്ങനെതാ ഇപ്പൊ ഞങ്ങൾ ഫിലിപ്സിന്റെ തന്നെ മിക്സി വാങ്ങിക്കാനാണ് പോയത്. പക്ഷെ ഫിലിപ്സിന്റെ ഈ മോഡൽ മിക്സി അവരിപ്പോ ഇറക്കണില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ഐഡിയയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ഓഫറിൽ കിട്ടി. 10,850 സംതിങ് എന്തോ ആയിരുന്ന മിക്സിയുടെ റേറ്റ് നമുക്കത് 7,500 കിട്ടി. ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്നറിയോ, നമ്മൾ ഈ സ്വർണ്ണക്കടയിൽ പോയാലും നമുക്ക് സ്വർണം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പേഴ്സോ അല്ലെങ്കിൽ ഒന്ന് രണ്ടോ ഗ്ലാസ്സോ ഒക്കെ കിട്ടൂലേ, അതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ മിക്സി വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയ കാസറോളാണിത്. കിഡിലും കാസറോൾ ഇങ്ങനെ ഈ കാസറോൾ നമുക്ക് ആകെ ഒരു കാസറോൾ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാസറോൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് മിൽട്ടൻ്റെതാണ്, കമ്പനി സാധനം കൂടെയാണ്. മിൽട്ടൻ്റെതാ ഈ കാസറോളാണ് ഫ്രീ കിട്ടിയത്. ഇത് കണ്ടില്ലേ, ഇതിൽ ചമ്മന്തിക്കറിയൊക്കെ, കുറച്ച് ചമ്മന്തിക്കറിയൊക്കെ ഇതിൽ ഒഴിച്ചു വയ്ക്കാം. ഇതിൽ കടലക്കറിയോ അങ്ങനെ ഉരുളക്കിഴങ്ങ് കറിയോ ഒക്കെ ഇതിൽ വയ്ക്കാം. പിന്നെ സാമ്പാറൊക്കെ കുറച്ചധികം കാണുമല്ലോ, അങ്ങനെ സാമ്പാറോ വേറെ എന്തെങ്കിലും കറികൾ കുറച്ചധികമുള്ള കറികൾ ഇതിൽ വയ്ക്കാം. അങ്ങനെ മിൽട്ടൻ്റെ മൂന്ന് മൂന്ന് കാസറോൾ ഫ്രീ കിട്ടി. പിന്നെ മിക്സി, മിക്സി ഞാൻ എൻ്റെ കയ്യിലിരുന്ന ആ ഒരു മോഡൽ തന്നെയാണ്. പക്ഷെ അത് ഫിലിപ്സിൻ്റെതായിരുന്നു. ഇത് പ്രീതി സോഡിയാക്കാണ് ഇപ്പോൾ വാങ്ങിച്ചത്. വീഗാർഡ് ഞാൻ നോക്കിയായിരുന്നു. ഞങ്ങൾ വീഗാർഡ് നോക്കിയ സമയത്ത് എനിക്ക് വീഗാർഡിൻ്റെക്കാളും കുറച്ചും കൂടെ പ്രീതിയോട് ഒരു ഇഷ്ടം തോന്നി. ഫിലിപ്സ് തന്നെ വാങ്ങണമെന്ന് വെച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഫിലിപ്സ് ഇല്ല അവർ പറയണത്. ഞങ്ങൾ രണ്ട് കടയിലേക്ക് അവർ നോക്കിയപ്പോൾ രണ്ടുപേരും ഒരുപോലെയാണ് പറയണത് ഫിലിപ്സിൻ്റെ ഈ ടൈപ്പ് മിക്സി അവരിപ്പം ഇറക്കണില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ മിക്സി. കുറേ സമയം മിക്സിയിലെ ബാറ്റിന്നൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറേ തുണികൾ മടക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴുകിയിട്ട് മഴ വരും എടുത്തുകൊണ്ട് ഓടും വീണ്ടും കൊണ്ടിടുമെന്നൊക്കെ അമ്മ പറയായിരുന്നു. ഇന്ന് ഫുൾ മഴയായിരുന്നു. ഞങ്ങൾ ആ തിരക്കിൻ്റെ ഇടയിലും അവിടെ ആയിപ്പോയപ്പോഴേക്ക് മഴ തകർത്ത് പെയ്യായിരുന്നു. ഇവിടെ വീട്ടിൽ വിളിച്ച സമയത്തൊക്കെ ഇവിടെ നിന്ന് പറയുന്നത് പേരും മഴയായിരുന്നു. പക്ഷേ ഇവിടെ വെളിയിറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു. അത്രയും മഴ അവിടെ പെയ്തില്ലെന്ന് വേണം പറയാൻ. കുറേ സമയമൊക്കെ നമ്മൾ നിന്നിട്ട് പിന്നെ നമ്മൾ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് ഹെൽമെറ്റും വെച്ച് ഇങ്ങ് വന്ന് നിന്നാലും മോനെ വിളിക്കേണ്ട സമയം കഴിയും.
അങ്ങനെ എല്ലാ തുണികളും ഒക്കെ അടുക്കി പറക്കി വെച്ച് ഇരുന്ന് കേശുവിൻ്റെ ലഞ്ച് ബാഗൊക്കെ ഒതുക്കി വെക്കണം. അതിന് നാളെ കേശുവിന് സ്കൂൾ അടയ്ക്കുകയാണ്. അപ്പോൾ നാളെ കൂടെ കഴിഞ്ഞാൽ 10 ദിവസം ഏതെങ്കിലും പിള്ളേർ ജയിലുണ്ടായിരുന്നെങ്കിൽ അവിടെ കൊണ്ടിടുമെന്ന് വിചാരിക്കുകയാണ് കേശുവിന്. ഇനി 10 ദിവസം ഒരു മേളമായിരിക്കും ഇവിടെ. പിന്നെ കേശു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നാളെ പുലിവേഷം കിട്ടണം, പിന്നെ അവിടെ എന്തൊക്കെയോ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കേശു പറയുന്നുണ്ട്. സ്കൂളിൽ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അമ്മേ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടന് ഒരു സമാധാനവും ഇല്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുണികളൊക്കെ എല്ലാം മടക്കിയൊക്കെ വെച്ച് ഇനി കേശുവിൻ്റെ ഡ്രസ്സ് കേശുവിൻ്റെ അലമാരക്കകത്താക്കണം. ഓരോരുത്തർക്കും ഓരോ അലമാര ഓരോ സെക്ഷനാണല്ലോ, എല്ലാം എല്ലായിടത്തും അങ്ങനെ തന്നെ. അപ്പം അതെല്ലാം അങ്ങനെ ആക്കണം. പിന്നെ ജനൽ അടച്ചിലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കൊതുവാണ്. കൊതു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ കൊതു കടിക്കുന്നത് കേശുവിനെയാണ്. മോന് ഉറങ്ങാൻ പോലും പറ്റില്ല, ലിക്വിഡേറ്ററൊക്കെ വെച്ചാലും കൊതുവാണ്. അപ്പോൾ ഒരു 6 മണിയാകുമ്പോഴേക്ക്, 6 മണിയല്ല 5 മണിക്കെങ്കിലുമൊക്കെ അടയ്ക്കണം. ഞാനിവിടെ 6 മണിയൊക്കെ ആകുമ്പോഴാണ് സാധാരണ ഇവിടെ ജനൽ അടയ്ക്കുന്നത്. ഇന്നിപ്പം നേരത്തെ തുണി മടക്കാനായിട്ട് കയറിയതുകൊണ്ട് നേരത്തെ അങ്ങ് ജനലൊക്കെ അങ്ങ് അടച്ച് അവിടേക്ക് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ അലമാര ഒരു കോലം കെട്ടി കിടക്കുകയാണ്. എനിക്ക് അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വയ്ക്കണം. അപ്പോൾ അമ്മയുടെ അലമാര നോക്കണം. അമ്മയുടെ അലമാര എപ്പോഴും നീറ്റാണ്, നല്ല ഭംഗിയായിട്ട് അമ്മ അത് അടുക്കി പറക്കി വെച്ചിരിക്കുകയും ചെയ്യും. നമ്മൾ ആരും ചെന്ന് അതിൽ കൈ വെക്കണതോ അമ്മയ്ക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും എടുക്കണമെങ്കിൽ അമ്മ പറയാം ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞു. ഞങ്ങളതെല്ലാം വലിച്ചു പറിച്ചിടുമെന്നാണ് അമ്മ പറയണത്. അപ്പോൾ എന്താ, ഇതാണ് കേശുവിൻ്റെ പുലിവേഷം. അപ്പോൾ കേശുവിന് ഒത്തിരി ഒന്ന് വലുതാണ്. അപ്പോൾ നാളെ കുറച്ചൊന്ന് അതിന് ഒന്ന് ഷേപ്പൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ഒരു മാസ്ക് വാങ്ങിയായിരുന്നു വരണ വഴിക്ക്. അതിൻ്റെ ഒറിജിനൽ മാസ്ക് ഇനി നമുക്ക് തന്നെ കണ്ട പേടിയാവും. പിന്നെ കേശുവിന് ഒട്ടും അത് വെക്കാനും പറ്റുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാലും മോൻ്റെ കുഞ്ഞു മുഖമല്ലേ. നമുക്ക് അതൊരു വലിയവരുടെ സൈസാണെന്ന് തോന്നുന്നു, നമ്മൾക്കൊക്കെ ഉള്ള ഒരു സൈസാണെന്നാണ് തോന്നുന്നത് ആ മാസ്ക്. അത് വെക്കുമ്പോൾ പിന്നെ കേശുവിന് കണ്ടു കാണാൻ വയ്യ. എന്താ കണ്ടില്ലേ, ഇത് കാണുമ്പോൾ പേടിച്ചു പോകില്ലേ, കൊച്ചിന് ഭയങ്കര പേടി. അങ്ങനെ ഞങ്ങൾ വരണ വഴിക്ക് വേറൊരു മാസ്ക് വാങ്ങി. അത് 60 രൂപയുടെ മാസ്കായിരുന്നു. അപ്പോൾ അത് നല്ല കുറച്ചും കൂടി ക്യൂട്ടായിട്ടുള്ള പുലിയായിരുന്നു. ഇത് പിന്നെ ഒറിജിനൽ പുലി പോലെയല്ലേ. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ആ ഒരു മാസ്കും കൂടെ ചേർത്തേ അവർ തരുള്ളൂ. ആ മാസ്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പൈസ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ അതുകൂടെ അങ്ങ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനി ഇതൊക്കെ അങ്ങ് അടുക്കി പറക്കി കേശു കാണാതെയാണ് ആ അലമാരയുടെ ഏറ്റവും അടിഭാഗത്ത് വെച്ചിട്ട് അവിടെ അതങ്ങ് ലോക്ക് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ കേശുവിന് വീണ്ടും വീണ്ടും ഇടണമെന്നുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ റിംഗ് ലൈറ്റുകൾ. എനിക്ക് ഈ റിംഗ് ലൈറ്റിനെ പറ്റി അധികം കാര്യങ്ങൾ അറിഞ്ഞുകൂടാറുന്ന സമയത്ത് ഞാൻ വാങ്ങിയ റിംഗ് ലൈറ്റാണ്. ഇപ്പോഴും അത് വർക്ക് ചെയ്യും, പക്ഷേ ഭയങ്കര വെട്ടവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ ഇരിക്കുന്ന റിംഗ് ലൈറ്റ് വാങ്ങിയത്. അപ്പോൾ അലമാര അടുക്കി പറക്കിയ സമയത്ത് കിട്ടിയതാണ്. ഇതൊക്കെ ഞാനെടുത്ത് അതിൻ്റെ ഇടയിൽ എവിടെയൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതാ മിക്സി വാങ്ങിച്ച ഈ ഒരു ബേസ് ബോർഡും കാര്യങ്ങളൊക്കെ പറക്കൊണ്ടിടാനുണ്ട്. അവിടെ മൊത്തം കുഞ്ഞും കുഞ്ഞും കവറുകളുണ്ട്. അപ്പോൾ ഞാനിതിൽ നിന്ന് കവറുകളെന്നുള്ളിൽ പറക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് നല്ല കവറാണല്ലോ. അപ്പോൾ അതിനുള്ള കവർ ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞാണ് കവറുകളെന്നുള്ളിൽ പറക്കിയത്. കുറേയൊക്കെ ചെറിയ കവറായിരുന്നു, അതിലൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ഉള്ളതിൽ വലിയൊരു കവർ നോക്കി മാറ്റി വെച്ച് ഇനി ഇവിടെയൊക്കെ ഒന്ന് തൂത്തൊക്കെ വാരണം. ഉച്ചത്തെ തകർപ്പ് മഴയ്ക്ക് ശേഷം ഇതാ ഇപ്പോഴും ചെറുതായിട്ട് മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടിച്ചു വാരി വൃത്തിയാക്കണം. പിന്നെ പുറത്ത് ആ റോഡ് സൈഡിലൊക്കെ ഉള്ള കുറേ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വൃത്തിയാക്കണമെന്ന് വിചാരിക്കുകയാണ്. സമയം കിട്ടാറേ ഇല്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസവും ഓരോ പായസം വെക്കണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നിന്ന് തിരിയാനുള്ള സമയമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് സമയം ഇല്ലാതെ ഓടെയാണ് ഓരോ കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ ഒന്നിനും സമയം കിട്ടിയില്ല. അതുകൊണ്ട് പായസങ്ങൾ വെക്കാനും ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ഇനി ഇവിടെ അടിച്ചു വാരി വൈകുന്നേരം വിളക്ക് കത്തിക്കണ്ടേ. അപ്പോൾ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് എല്ലാ ഇടവും ഒന്ന് അടിച്ചു വാരി ഇടണം. ഉച്ചയ്ക്ക് പെരുമഴ പെയ്ത സമയത്ത് അമ്മ അത്തം അടച്ച് മൂടി വെച്ചതാണ്. പിന്നെ ഞാൻ വന്നിട്ടും അത്തം ഒന്നും ഓപ്പൺ ആക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഇനി മഴയത്ത് അവിടെയൊക്കെ ചവിട്ടി കയറി എല്ലായിടവും ചെളി പോലെ കിടക്കും. മഴ വന്ന് എന്തൊക്കെയാണെങ്കിലും ഭയങ്കര തൊല്ലയാണല്ലോ. ഒരു ദിവസം മഴ പെയ്യുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും, പിന്നെ എന്നും മഴയാകുമ്പോഴേക്കും അയ്യോ ആസ്വാദനമൊന്നുമില്ല. അങ്ങനെ വണ്ടി മൂടാനുള്ള കവറാണ്, അതൊക്കെ മാറ്റി കേശുവിൻ്റെ സൈക്കിളൊക്കെ എടുത്ത് മാറ്റണം. മഴ നനയാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ എടുത്ത് വെച്ചിരുന്നത്. പക്ഷേ കേശു എന്തെന്ന് വെച്ചാൽ അവിടെ കയറിയിരുന്ന് നിന്നിട്ട് ഇങ്ങനെ ഓടിക്കാനായിട്ട് നോക്കും. നമുക്ക് കാണുമ്പോഴേ പേടിയാണ്, എങ്ങാനും വന്ന് താഴെ വീണ് പോയാലോ. കേശു അങ്ങനെ ചെയ്യലേ എന്ന് പറഞ്ഞാൽ അവൻ അത് ചെയ്യുള്ളൂ. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ തൽക്കാലം എടുത്ത് കാറിൻ്റെ അടുത്ത് വെച്ചിരിക്കാണ്ട് തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടെടുത്ത് അങ്ങോട്ട് മൂലയിൽ എവിടെയെങ്കിലും വെക്കണം. പിന്നെ ഇനി എല്ലായിടും അടിച്ചൊക്കെ വാരി ഒന്ന് വൃത്തിയാക്കി ഈ മഴയ്ക്ക് മുമ്പെയൊക്കെ എല്ലാമൊക്കെ ചെയ്തൊക്കെ ഇടണം.
പിന്നെ ഇനി തറയൊക്കെ നന്നായിട്ട് തേച്ച് കഴുവാനൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ഇനി നാളെ തൊട്ടൊക്കെ ഓരോ പരിപാടികൾ ചെയ്തു തുടങ്ങണം. ഇനി നാളെ ഒട്ടും സമയമില്ല, കേശുവിൻ്റെ പുലിവേഷമൊക്കെ ആയതുകൊണ്ട് കേശുവിൻ്റെ സ്കൂളിൽ നാളെ ഫംഗ്ഷനാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്കും കൂടെ പോവാം. അപ്പോൾ കുറേ സമയം കേശുവിൻ്റെ സ്കൂളിലും കാര്യങ്ങളുമായിട്ട് നാളെ കുറേ സമയം അങ്ങനെ പോവും. പിന്നെ ഇനി അത് കഴിഞ്ഞതിന് ശേഷം കേശുവിൻ്റെ പുലിവേഷം കൊണ്ട് കൊടുക്കാനായിട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കാനായിട്ട് പോകണം. അമ്മ ദാ അപ്പോഴേക്ക് വിളക്കൊക്കെ കത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നാളെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ കേശുവിൻ്റെ പുലിവേഷം അഴിച്ചു വാങ്ങിക്കണം, വീണ്ടും കരമന കൊണ്ട് കൊടുക്കണം. ഓ നാളെ ഇനി അങ്ങ് പോകണം സിറ്റിക്ക്. അതുകൊണ്ട് ഇറങ്ങണ കാര്യം ആലോചിക്കുമ്പോഴേ തലപ്രാന്താണ്, ഭയങ്കര ബ്ലോക്ക്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. പിന്നെ പഴയ മിക്സിയുടെ സംഭവങ്ങളൊക്കെ, ആ ജാറും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ മിക്സിയുടെ സംഭവങ്ങളെല്ലാം അവിടെ വെക്കണം. ഇത് നമുക്ക് അതിനു മുന്നേ ഉണ്ടായിരുന്ന മിക്സിയുടെ ജാറാണ്. ബട്ടർഫ്ലൈസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. മിക്സിയുടെ കുറേ ജാറുകൾ ഇരിപ്പുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനായിട്ട്, പുതിയ മിക്സി വാങ്ങിക്കുമ്പോഴേക്കും അതിലേക്ക് ഇതൊന്നും പറ്റൂലല്ലോ. അങ്ങനെ ഇതൊക്കെ എവിടെ പറക്കി വെക്കുക എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ കാസറോളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ഇപ്പോഴൊന്നും എടുക്കണില്ല. നമ്മളിപ്പോൾ ഇതിലേക്ക് കാണിക്കും പോലെ വിരുന്നുകാരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ആ കാസറോൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അത് അതിന് ഫുൾ പാക്ക് ചെയ്തൊക്കെ മേളിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതാണ്ട് ഇപ്പോൾ ഈ ഒരു കാസറോൾ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി ഈ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുവാനുമുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി പറക്കി വെക്കണം. പിന്നെ എന്താ, ഇനി രാത്രി ഇന്നങ്ങനെ വേവിച്ചതൊന്നുമില്ല. രാവിലെ കേശുവിന് കൊണ്ടുപോകാനുള്ള സംഭവങ്ങൾ മാത്രം എമ്മേച്ചി അത് വേവിച്ചതേ ഉള്ളൂ. പിന്നീട് നമുക്കുള്ള കാപ്പിയും കാര്യങ്ങളൊക്കെ ചേട്ടൻ രാവിലെ വാങ്ങിക്കൊണ്ട് വരികയാണ് ചെയ്തത്. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഈ കരമന അവിടെ ഇതിനകത്തൊക്കെ പൊയ്ക്കൊണ്ട് പോയ നമ്മൾ പോവായിരുന്നല്ലോ. പിന്നെ അമ്മയോടെ പറഞ്ഞ് അമ്മ ഒന്ന് വേവിക്കേണ്ട, വേവിക്കാമെന്ന് വെച്ചാലും ചോറ് വയ്ക്കാം. ബാക്കി ഒരു ചമ്മന്തി പോലും അരയ്ക്കാൻ പറ്റൂലല്ലോ മിക്സി ഇല്ലാത്തതുകൊണ്ട്. ഇന്നലെയൊക്കെ അപ്പുറം ഇപ്പുറം കൊണ്ടുപോയൊക്കെയാണ് ഓരോന്നും ചെയ്തത്. അപ്പോൾ ഇന്നും കൊണ്ടുപോകാനായിട്ട് അതും ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഇതാ ഇത് കണ്ടില്ലേ, നമ്മൾ 200 രൂപയ്ക്ക് വാങ്ങിച്ച തേങ്ങയാണ് കേട്ടോ. അത് അതും കൂടെ ഞാൻ കാണിച്ചതന്നേ ഉള്ളൂ ഇതിൻ്റെ കൂട്ടത്ത്. കേശു ഇത് വിട്ടിട്ടില്ല. ആ എപ്പോഴും അവൻ്റെ വീടെന്ന് പറഞ്ഞ് അതിനകത്ത് തന്നെ കയറിയിരിക്കുകയാണ്. നാളെ ഇനി ആക്രി എടുക്കാനായിട്ട് വരുമ്പോഴേക്ക് അവർക്ക് കൊടുത്തു വിടണം ഇത്. പിന്നെ ഇതാ ഈ ഒരു ചാക്കുള്ളത് കൊണ്ട് കൊള്ളാം. മഴ സമയത്തൊക്കെ ചവിട്ടി കയറാനായിട്ട് ഇതാണ് ഇതാണ് നല്ലത്. നമ്മൾ ആ ഒരു വെള്ളമൊക്കെ തോരാനായിട്ട് ഈ ചാച്ചാക്കിയേ പറ്റുള്ളൂ. ഞാൻ അന്ന് ചാലയിൽ പോയപ്പോഴേക്കും അവിടെ നിന്ന് കൊണ്ടുവന്ന ചാക്കായിരുന്നു. അപ്പോൾ അമ്മ ഇവിടെതാ സീരിയലിൻ്റെ, അമ്മയുടെ സീരിയലിൻ്റെ സമയം. അമ്മ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേശു അവിടെ ഭയങ്കര കളി. അമ്മ ഇപ്പോൾ സാന്ത്വനം സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ. എന്നിട്ട് ഇനി രാത്രിയിലേക്ക് കുടിക്കാനായിട്ട് കഞ്ഞിയാക്കണം. അപ്പോൾ നമ്മൾ സൂചി ഗോതമ്പ് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ കഞ്ഞിയാണിത്. അമ്മ അതിനായിട്ടുള്ള പയറൊക്കെ അടുപ്പിൽ വെച്ചിട്ടായിരുന്നു സീരിയൽ കാണാനായിട്ട് പോയത്. പിന്നെ ഇതാ സൂചി ഗോതമ്പ് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ഇതിലിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ സൂചി ഗോതമ്പും പയറും വറ്റൽമുളകും കുറച്ച് ഉലുവയും ഒരു മൂന്നാല് ഉലുവയും കുരുമുളകും പിന്നെ സവോളയും, സവോള അല്ലെങ്കിൽ കൊച്ചുള്ളി, ഇതെല്ലാം കൂടെ ഇട്ടാണ് നല്ല സൂപ്പർ കഞ്ഞി വെച്ചത്. അപ്പോൾ ഇനി കഞ്ഞി കുടിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് എബിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.